ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മളിന്ന് വേലാപാരയാണ് കറി വെക്കാൻ പോകുന്നത്. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ കറി വെക്കാം. സവാള നന്നായിട്ടൊന്ന് വാഴട്ടെ, നല്ല ബ്രൗൺ കളറാവണം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതോടൊപ്പം തന്നെ ഒരു നാലഞ്ച് പച്ചമുളക് കീറിയതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് രണ്ട് കഷ്ണം കുളമ്പുളിയും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി, അതൊരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഈ പൊടികളുടെയൊക്കെ പച്ച മണം മറന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. വേളാപാരയാണ് നമ്മൾ നെടുത്തിരിക്കുന്ന മീൻ. അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ചേർത്ത് കൊടുക്കാം. ഈ തടച്ച് വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി കൂടി ഇതറി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. പതുക്കെ ഇളക്കിയാൽ മതി, മീൻ പൊടിഞ്ഞു പോകാൻ പാടില്ല. ഇത്രയായപ്പോൾ തന്നെ നമ്മൾ മീൻകറി ഏകദേശം ഫിനിഷായിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വറ്റിച്ചെടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് കൂടി അടച്ചു വെച്ചാൽ മതി. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് കുരുമുളക് കൂടി നിങ്ങൾ ഇതറി കൊടുക്കാം. നമുക്ക് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കാം. നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം. മീൻകറി നല്ല സൂപ്പ് വേളാപ്പാര മീൻകറി റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നതല്ലേ. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക.